നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ കരുത്താർജിക്കവേ ബംഗാളിന്റെ റിപ്പബ്ലിക് ദിന ടാബ്ലോ നിരസിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പാർലമെന്റിൽ പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മമതയും കേന്ദ്രവും തമ്മിൽ ഇടഞ്ഞു നിൽക്കവെയാണ് പുതിയ നടപടി. ജനുവരി 26 ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിന് അവതരിപ്പിക്കാനിരുന്ന ടാബ്ലോയ്ക്കാണ് കേന്ദ്രം നിരസിച്ചത്. ബംഗാൾ സർക്കാരിന്റെ ടാബ്ലോ പ്രപ്പോസൽ 2 ഘട്ട യോഗങ്ങളിൽ വിശദ സമിതി പരിശോധിച്ചിരുന്നു. എന്നാൽ അവസാന ചേർന്ന യോഗത്തിൽ ബംഗാളിന്റെ ടാബ്ലോയ്ക്ക് സമിതി അനുമതി നിഷേധിക്കുകയായിരുന്നെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട 16 സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, വിവിധ മന്ത്രാലയങ്ങൾ എന്നിവയിൽ നിന്നുമായി 22 പ്രപ്പോസലുകളാണ് പരേഡിനായി ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിൽ നിന്നെല്ലാമായി 56 ടാബ്ലോകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ തന്നെ 32 വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയുമാണ്. വിഷയം, ആശയം, രൂപകൽപ്പന, വിഷ്വൽ ഇമ്പാക്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വിശദ സമിതി തിരഞ്ഞെടുത്തതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം പശ്ചിമബംഗാളിന്റെ ടാബ്ലോ നിരസിച്ചത് വിവേചനപരമായ തീരുമാനമായിരുന്നെന്ന് തൃണമൂൽ കോൺഗ്രസ് MP സൗഗത റോയ് ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ നിയമ ഭേദഗതി ബിൽ, NRC എന്നിവ നടപ്പിലാക്കില്ലെന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതിനെ തുടർന്നാണ് ടാബ്ലോ നിരസിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കല, സംഗീതം, മറ്റ് കാര്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സാംസ്കാരിക പാരമ്പര്യമുള്ള സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. എന്നാൽ സംസ്ഥാനത്തിനെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് വിവേചനപരമായ നടപടിയാണെന്ന് സൗഗത റോയ് കൂട്ടിച്ചേർത്തു. സർക്കാരിനെ പുറത്താക്കിയാലും ബംഗാളിൽ പൗരത്വ നിയമ ഭേദഗതി ബിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു. കൊൽക്കത്തയിൽ നടന്ന വൻ പ്രതിഷേധ റാലിയിലാണ് മമത ഇക്കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് എന്റെ സർക്കാരിനെ പുറത്താക്കണമെങ്കിൽ ആവാം, പക്ഷേ ബംഗാളിൽ പൗരത്വ ബിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു മമത പറഞ്ഞത്.